ഷിജു നോമിനേറ്റഡ് ആയത് താൻ കാരണമാണെന്നുള്ള കാരണത്താൽ നെഞ്ചു പൊട്ടി പൊട്ടിക്കരഞ്ഞ മാരാർ ആശ്വസിപ്പിച്ച് ഷിജു. അതെ, എന്തിനാണ് അവർക്ക് ഈ ടാസ്ക് കൊടുത്തത്? ഇന്നത്തെ ടാസ്ക്, അതെ, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ഇതെന്തിനായിരിക്കും കൊടുത്തത്? പുറത്തു വെച്ച് ഗാർഡൻ ഏരിയയിൽ ഇത് എന്തിന്റെ ഭാഗമായിരിക്കും? സെറീന ഇവിടെ നോമിനേറ്റ് ചെയ്തത് തെറ്റായി പോയിന്ന് സെറീനയ്ക്ക് തന്നെ തോന്നുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നോമിനേഷൻസ് കഴിഞ്ഞ ശേഷം നോമിനേഷൻസ് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് അവർക്കെതിരെ വന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നമ്മളെ അത് ലൈവിൽ കാണിച്ചിട്ടില്ല, ഇന്ന് എപ്പിസോഡിലായിരിക്കും അത് കാണിക്കുന്നത്. സോ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് മാരാർക്ക് ഭയങ്കരമായ ഫീലിങ്സ് ഉണ്ടായത്. ഷിജുവും മാരാരും കൂടെ കട്ടിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഷിജു സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ ടാസ്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, ക്യാപ്റ്റൻസി ടാസ്ക്, എല്ലാ ടാസ്കുകളും വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അഖില്, നിന്നോട് ആർക്കും ഒരു ദേഷ്യമില്ല, ദേഷ്യം മുഴുവൻ എന്നോടാണ്. ആ ദേഷ്യം വെച്ചിട്ടാണ് നീ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അപ്പോൾ ഉടനെ ഷിജു, നീ എന്ത് ചെയ്തിട്ടാണ് ഞാൻ നിന്നെക്കെതിരെ നിൽക്കേണ്ടത്? അല്ല, എൻ്റെ പേര് മുന്നിൽ ആ 10,000 പേർ വന്നാലും ഞാൻ അവർക്ക് മുന്നിൽ എതിർത്ത് നിൽക്കും. അപ്പോൾ പക്ഷേ ഇത് ചങ്ക് പറയുന്ന സംസാരമാണ് ഈ സംസാരിച്ചത്. ഒരു ഭീകര തെറ്റിദ്ധാരണയാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് മാരാർ അവിടെ കരയാണ്, കമന്ന് കിടന്നാണ് കരയുന്നത്. ഭയങ്കര വിഷമമുണ്ട്. അതായത് മാരാരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഷിജുവിനെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളത് കാര്യം. 6 പേരെ നോമിനേറ്റഡ് ആയിട്ടുള്ളൂ, അതിൽ പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് ഷിജുവിന്. നമുക്ക് പിന്നെ ലാസ്റ്റ് 6 പേരാണ് വന്നത്, മിഥുൻ്റെ ആണോ ശോഭയുടെ ആണോ? ശോഭയുടെ ആകാൻ ചാൻസ് ഇല്ല. 6 നിങ്ങൾ തന്നെ പറഞ്ഞേ, ഷിജു, റെനീഷ, റിനോഷ, അഖിൽ, സെറീന. ഇതിൻ്റെ കൂടെ സെറീന മിഥുനെ ആയിരിക്കും പറയാനുള്ള ഏറ്റവും ചാൻസ്. കാര്യം ശോഭയുടെ പറഞ്ഞിരുന്നെങ്കിൽ ശോഭ അവിടെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല. അപ്പം മിഥുന ആയിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ പോകാനുള്ള ചാൻസ് ഷിജുവിന് വളരെ കൂടുതലാണ്, മനസ്സിലായോ? അപ്പൊ കൂടുതൽ കാര്യം, കഴിഞ്ഞ പോളിൽ തന്നെ സെറീനയെക്കാട്ടി വോട്ട് കുറവാണ് ഷിജുവിന്. അപ്പൊ തന്റെ കാരണത്താൽ ഷിജു ഔട്ടാകുമോ എന്നുള്ള ഒരു വിഷമം മാരാർക്കുണ്ട്. അതാണ് മാരാർ ഇവിടെ ഞാൻ പൊക്കേൻ താക്കിയൊന്നും അല്ല ചെയ്യണം കേട്ടോ, കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതും കേട്ടിട്ട് ഇനിയിപ്പോൾ വരും, അതുകൊണ്ടാണ് പറയുന്നത്. പൊക്കാനും താക്കാനുള്ള ഞാനിവിടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാരണം ആ വിഷമത്തിലാണ് മാരാർ കരഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഷിജു പറയുന്നുണ്ട്, തെറ്റിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത കാര്യത്തിനെ ഞാൻ എന്തിന് സപ്പോർട്ട് ചെയ്യാതിരിക്കണം? എന്തിനാണ്? ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. ഓക്കെ, ഞാൻ കണ്ടുവെങ്കിൽ അതെനിക്ക് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. ഇവിടെ കപ്പടിക്കാൻ ഏറ്റവും യോഗ്യനുള്ളവൻ നീയാണ് മാരാരെ. നിനക്ക് നീ ഈ ഷോ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ ഡേ 1 തൊട്ട് ശ്രമിച്ചിട്ടുണ്ട്, കൊടുക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട്, എന്നെ അടുത്തറിയുന്നവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഇത്ര നാൾ എൻ്റെ പേരിലാണ് നീ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ എന്നാണ് ഷിജു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ വിഷ്ണു ഇടയിൽ കയറി വരുന്നുണ്ട് ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി, പക്ഷെ മാരാർ മുഖം കൊടുക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമാകാനാണ് ചാൻസ്. ഇവിടെ സെറീനയും റെനീഷയും കൂടെ പിന്നെയും ഇതിൻ്റെ കാര്യം, ഈ നോമിനേഷൻ്റെ കാര്യം സംസാരിക്കുകയാണ്. ജുനൈസ്, മിഥുൻ, വിഷ്ണു, ശോഭ, നാദിറ ഈ 5 പേരിൽ നിന്നും മിഥുനെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. കാര്യം സെറീന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒന്നുകിൽ എൻ്റെ കോൺഫിഡൻസ് ആൾക്കാരെ കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ സേവ് ആവാൻ നോക്കണം എന്നെ കട്ടി. അപ്പം സെറീന വിചാരിക്കുന്നത് സെറീനയെക്കാട്ടിയും വീക്കാണ് ബാക്കിയുള്ളവർ. അപ്പോൾ അതിനകത്തുള്ള ആരെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ സെറീന ഔട്ടാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് കാണിച്ചിട്ട് മുന്നോട്ടുള്ള കളിയിൽ ആരൊക്കെയാണ് പോകാൻ അർഹരല്ലാത്തവർ അവരെ എനിക്ക് നോമിനേറ്റ് ചെയ്യാം. സോ ഞാൻ അതാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആസ് എ ഗെയിമർ സെറീന നല്ല രീതിയിലാണ് ഗെയിം കളിച്ച കാര്യം. ആ ഒരു കോൺഫിഡൻസോടുകൂടി ചിലപ്പോൾ കുറച്ച് ഓവർ കോൺഫിഡൻസും ആവാം, കാര്യം ഇത്രയും വോട്ടിങ്ങിൽ വന്നിട്ട് പുള്ളിക്കാരി സേഫ് ആയി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാം. അപ്പോൾ അത് ഒന്ന് വെച്ചപ്പോൾ നല്ലത് തന്നെയാണ്. ഇപ്പോൾ സെറീനയുടെ PR ആക്കുമോ എന്നറിയില്ല എന്നെ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. പുള്ളിക്കാരി ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാകാം മിഥുനെ നോമിനേറ്റ് ചെയ്തത്. എന്തായാലും മിഥുനാകാനാണ് ചാൻസ്. 6 പേര്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ 6 പേര്. പിന്നെ ഇന്നൊരു ടാസ്ക് അവർക്ക് കൊടുത്തായിരുന്നു, എന്തിനാണ് ആ ടാസ്ക് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയിപ്പം എന്തായാലും ഈ ആഴ്ച ഇവരുടെ ഒരു നിർണായക ആഴ്ചയാണ്, അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അതെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഫാമിലി വീക്ക് ആയിരിക്കുമോ, ഇനി വേറെ എന്തെങ്കിലും ഗസ്റ്റ് എന്തായാലും അല്ല. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് 3 മെനു കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ചോറ്, സാമ്പാർ, പപ്പടം, മീൻ വറുത്തത്, പയർ, പേരി, രസം. രണ്ടാമത്തെ മെനു നെയ്ച്ചോറ്, പപ്പടം, സാലഡ്, മട്ടൺ,
മട്ടൻ കറി പരിപ്പ് കറി മൂന്നാമത്തെ മെനു ചോറ് അവിയൽ പായസം ഓലൻ ചിക്കൻ കറി അപ്പോൾ ഇത്രയും മൂന്ന് മെനു ഇതിൽ ഒരു മെനു തിരഞ്ഞെടുക്കാൻ പറയുന്നു തിരഞ്ഞെടുത്തിട്ട് ഇവർക്ക് ഇതിന്റെ സാധനം കൊടുക്കും ഇവർ തന്നെ ഉണ്ടാക്കണം ഇവർ തന്നെ കഴിക്കണം പെട്ടെന്ന് ഇവർ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ റെനീഷേനെ പെട്ടെന്ന് വിളിപ്പിച്ചിട്ട് റെനീഷയോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നിർത്തി വെച്ചിട്ട് ഇതുണ്ടാക്കാൻ പറഞ്ഞു അവരവിടെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ ഉദ്ദേശിക്കണം എന്നുള്ളത് എന്നിട്ട് അവർക്ക് അവർ വിചാരിച്ചു ലക്ഷറി ഐറ്റംസ് ആണ് ഈ മട്ടണും നെയ്ച്ചോറും ഒക്കെ അപ്പോൾ നമുക്ക് അത് തന്നെ പറയാം അവയിലും ഇതൊന്നും വേണ്ട അങ്ങനെ അവർ രണ്ടാമത്തെ മെനു സെലക്ട് ചെയ്യും അതിന് അവർക്കുള്ള സാധനം കൊടുക്കുകയും അവരതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു അത് ഗാർഡൻ ഏരിയയിൽ നോമിനേഷൻസ് കഴിഞ്ഞ ശേഷം ഗാർഡനിൻ്റെ ഭയങ്കര ചൂടാണ് കാര്യം ഷീറ്റ് ഇട്ടേക്കെയാണ് നമുക്കവിടെ ഞാൻ പോയതാണല്ലോ അപ്പോൾ അവിടെ കാണാം ഷീറ്റ് ഇട്ടേക്കെയാണ് നല്ല ചൂടാണ് അവിടെ ഇരുന്ന് കഴിക്കാൻ അപ്പോൾ അകത്തിരുന്ന് കഴിക്കുകയാണെങ്കിൽ എ സി ആണ് നല്ല തണുപ്പാണ് അവിടെ നല്ല തണുപ്പാണ് യൂഷ്വലിനെക്കാട്ടി നല്ല തണുപ്പാണ് ബിഗ് ബോസ് അപ്പം അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിഷ്ണു വെച്ചു അവിടെ ഇരുന്നെങ്കിൽ സുഖമായിട്ട് കഴിക്കായിരുന്നു ഇവിടെ ആണെങ്കിൽ വേർത്ത് അതാണ് എല്ലാവരും എപ്പോഴും എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നത് നല്ല ചൂടാണ് ഗാർഡൻ ഏരിയയിൽ നല്ലൊരു ആ ഷീറ്റ് ഇട്ടേക്കണത് തന്നെ ആവി ഇങ്ങനെ നിൽക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ പുഴുങ്ങലടിച്ച് നിൽക്കില്ലേ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ആ അതേപോലത്തെ ചൂടാണ് ഗാർഡൻ ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നിട്ട് ആ ഗാർഡൻ ഏരിയയിൽ ഇരുത്തിയാണ് അത് കൊടുത്തത് അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തിനാണ് ഈ ടാസ്ക് നടത്തിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സോ അങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ അവിടെ നടക്കുന്നത് ജുനൈസും അഖിൽമാരാരും കൂടെ ഉള്ളൊരു ഇഷ്യൂ ആണ് ഇഷ്യൂ അല്ല ഓ ഇനിയിപ്പോൾ ഞാനിവിടെ ആരും സൈഡല്ല പറഞ്ഞു അഖിൽമാരാർ ജുനൈസിനെ പറയുന്നുണ്ട് ഷിജുവും പറയുന്നുണ്ട് ഓ അങ്ങനെ ഇക്ക രക്ഷപ്പെട്ട് 30 വയസ്സം കഴിഞ്ഞ് പോയില്ലെന്ന് പറഞ്ഞ ഇക്കയാണ് ഇപ്പം ടോപ്പ് 5 കയറാൻ പോവുകയാണ് ആ അപ്പം റിനോഷിനെയും മിഥുനെയും അങ്ങ് വിട്ട് അപ്പോൾ ഇപ്പോൾ ഷിജു പറയുന്നുണ്ട് ഏത് ടാസ്ക്കാണ് നീ ജയിച്ചത് ഞാൻ ഇത്രയും ടാസ്ക് ജയിച്ചു പക്ഷേ ഞാനൊരു കാര്യം പറയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ടാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സ് കീഴടക്കലാണ് അല്ലേ ഞാൻ ജുനൈസിൻ്റെ പക്ഷം പിടിക്കണമല്ല കേട്ടോ അയ്യോ ഇനി അതും പറഞ്ഞുകൊണ്ട് വരും അല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്ക്കും റോബിൻ ചെയ്തിട്ടില്ല എന്നിട്ട് പുള്ളിക്കാരനാണ് കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ടൊരു ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് ഈ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള ഒരു ഭാഗ്യമോ എന്തോ സംഭവമാണ് അത് ഒരു പ്രത്യേക രീതിയാണത് അത് എന്തെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പി ആർ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുമെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഇതാണ് അത് കുറച്ച് നാൾ കൊണ്ടുപോകാമെന്ന് പറയണതും അതൊരു വേറെ തന്നെ ഇതാണ് അപ്പം ടാസ്ക് മാത്രം നമുക്ക് ഞാൻ ടാസ്ക് ഇത്രയും കളിച്ചു ഇപ്പം ആരാരും ടാസ്ക് നന്നായിട്ട് കളിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഫാൻസും ഉണ്ട് പക്ഷേ അതുപോലെ അല്ല ഷിജുവിൽ അല്ലേ ഷിജുവിന് ഞാൻ ഫാൻ ബേസ് വരെ കുറവാണ് ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ 7% ഒക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ സോ ഇപ്രാവശ്യം നോക്കാം നമുക്ക് എന്തായാലും ഇതൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങൾ ഇനി നോമിനേഷൻസിന് എന്തൊക്കെയാണ് നടന്നെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ